ആ രഞ്ജിത്തിലൂടെയെങ്കിലും പ്രബുദ്ധ കേരളം ഇസ്രായേലിനൊപ്പം ഒന്ന് നിലകൊണ്ടല്ലോ നല്ലത് സന്തോഷം സത്യം പറഞ്ഞാൽ പ്രബുദ്ധ മലയാളികളെ ലോക പൊതുശല്യമായാണ് പരിഗണിക്കേണ്ടത് ഈ ഡിജിറ്റൽ യുഗത്തിലും ഇത്ര അപരിഷ്കൃത ബുദ്ധി പേറുന്ന ഒരു മനുഷ്യ സമൂഹം ദക്ഷിണ സുഡാനിൽ പോലും കാണില്ല അർജുനെ ജീവനോടെയോ അല്ലാതെയോ പോലും നമ്മൾ കണ്ടെത്തിയിട്ടില്ല അതിനു മുന്നേ തന്നെ മലയാളികൾ രഞ്ജിത്തിന് പെണ്ണന്വേഷിക്കാൻ തുടങ്ങി സൂരജ് പാലാക്കാരനും സീക്രട്ട് ഏജന്റും എന്റെ മറ്റ് സഹ യൂട്യൂബർമാരും അതുപോലെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുമൊക്കെ അർജുനെ അരിയാക്കി മാറ്റാൻ മത്സരിക്കുമ്പോൾ ഒരു കാര്യം മാത്രം പോകാൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുള്ള അർജുനെ പറ്റി ഒന്നും തന്നെ പറയാൻ പാടില്ല അതായിരുന്നു പോകേണ്ട തീരുമാനം അതിന് കാരണമുണ്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് പോകാൻ കഴിയുന്നത് ആസ്വാദ്യകരമായിട്ടുള്ള കാലാവസ്ഥ അപായ സാധ്യത വളരെ കുറഞ്ഞ ഭൂപ്രകൃതി അനുകൂലമായ സാമൂഹ്യ സാഹചര്യം ഇതെല്ലാം ഒരുതരം അനുഗ്രഹമായി അനുഭവിച്ചുകൊണ്ട് വളരെ സുരക്ഷിതനായി കഴിയുന്ന ഒരാൾ വിലയിരുത്തൽ നിരീക്ഷണം വിമർശനം നിർദ്ദേശം അഭിപ്രായം എന്നിങ്ങനെ ഏതിൽ വകകൊള്ളിച്ച് നടത്തുന്ന പ്രതികരണമായാലും അത് വകതിരിവില്ലായ്മയുടെ ലക്ഷണമാണെന്നൊരു ചിന്ത തീർച്ചയായും പൊങ്ങലിലുണ്ടായി മഴയെ തടുക്കാനോ മണ്ണിടിച്ചിൽ തടയാനോ പോകന്റെ പ്രാപ്തിയില്ല പുഴയുടെ കുത്തൊഴുക്കിന് പരിഹാരമാകാൻ പോകന്റെ പ്രതികരണത്തിന് ഏൽപ്പില്ല പ്രകൃതിയുടെ ക്ഷോഭത്തെ തണുപ്പിക്കാനുള്ള ശേഷി പോങ്ങൻ നടത്തുന്ന അഭിപ്രായങ്ങൾക്കുമില്ല നാവുകൊണ്ട് സ്വന്തം കുഴി തോണ്ടാൻ കഴിയുമെന്നല്ലാതെ അർജുന്റെ മുകളിലേക്കും മറിഞ്ഞുവീണ മൺമലയിൽ നിന്ന് ഒരു ചട്ടി മണ്ണുപോലും കോരി മാറ്റാൻ പോങ്ങന്റെ നാവിന് പാങ്ങില്ല അത്രത്തോളം നിസ്സഹായനായിട്ടുള്ള ഒരു മനുഷ്യന് ഈ സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേയുള്ളൂ നാവടക്കുക അർജുൻ എന്ന എന്റെ സഹജീവിക്ക് ആപത്തൊന്നും വരുത്തരുതേ എന്ന് പ്രകൃതിയോടുള്ള പ്രാർത്ഥന പോലെ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക ഈ നിമിഷം വരെ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മനുഷ്യർക്ക് മാർക്കിടാൻ നിൽക്കാതെ അവരെ വിശ്വാസത്തിലെടുത്ത് ആശങ്ക അടക്കി കഴിയുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അവരെ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ ഒന്നും നമുക്ക് ആർക്കും തന്നെ അവകാശമില്ല കാരണം ആ മണ്ണ് നമുക്കത്ര പരിചിതമല്ല ആ ഭൂപ്രദേശമോ അവിടുത്തെ പ്രകൃതിയോ നമ്മൾ കണ്ടു പരിചയിച്ചതുമല്ല മാത്രവുമല്ല ആള് കൂടിയാൽ പാമ്പ് ചാകില്ല എന്നാണല്ലോ പറച്ചിൽ എന്നാൽ ദുരന്തമുഖത്ത് ആവേശ ആളുകൾ കൂടിയാൽ ആപത്തിൽപ്പെട്ടവർക്ക് അത് കൂടുതൽ ആപത്തു പകരാനേ കാരണമാവുകയുള്ളൂ അത് ഏറെക്കുറെ സത്യവുമാണെന്ന് അല്ലെങ്കിൽ സത്യമാകുന്ന കാഴ്ചയാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ രക്ഷാപ്രവർത്തകരുടെ വേഷം കെട്ടിയാടിയ മലയാളി പരീക്ഷകളോളം ഉപദ്രവം അർജുനന് ആ കന്നടക്കാർ ചെയ്തിട്ടില്ല ലോറി പുഴയിൽ പോയില്ലെന്നും ഫോൺ ബെല്ലടിച്ചുവെന്നും വണ്ടി സ്റ്റാർട്ടായെന്നും ഒക്കെ എത്രയോ വട്ടം അവിടെ നിൽക്കുന്ന മലയാളികൾ ആവർത്തിച്ച് 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 പറഞ്ഞു ഇല്ലേ ഇവിടെ കുഴിക്കൂ ഇവിടെയാണ് വണ്ടി പുഴയിലേക്ക് പോയിട്ടില്ല ഈ മൺകൂനയിലാണ് ഉള്ളത് ആ മൺകൂനയ്ക്ക് മേൽ മറിച്ചിട്ടിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പുകിലാണ് അവിടെ നിന്ന് ആളുകൾ കാട്ടിക്കൂട്ടിയത് ഇതുവരെ ഇതുവരെ അർജുനെ പറ്റിയുള്ള വാർത്തകളും വർത്തമാനങ്ങളും ഒക്കെ കണ്ടും കേട്ടും പോങ്ങനിങ്ങനെ നാവടയ്ക്ക് കഴിയുകയായിരുന്നു ഒന്നും പറഞ്ഞില്ല അർജുനെ ഒന്നും ആലോചനയിലുണ്ടായിരുന്നു ഇപ്പോഴും ഒന്നും എന്നുള്ള ആഗ്രഹവും മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഈ പ്രബുദ്ധ കേരളത്തിൽ പലതരം മലയാളികളുണ്ടല്ലോ അവരുടെയൊക്കെ വർത്തമാനം ഇങ്ങനെ കേട്ടപ്പോൾ പോങ്ങനൊരു സംശയം ഉണ്ടായി ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ടുള്ള ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് കേരളയുമായി അതിരു പങ്കിടുന്ന ഒരു ശത്രു രാജ്യമാണോ ഈ കർണാടകം ആണോ അങ്ങനെ ഒരു ചിന്ത പോങ്ങന്റെ ഉള്ളിലേക്ക് ആളുകൾ ഇട്ടപ്പോൾ പോങ്ങനൊന്ന് നാവാടാൻ തോന്നിയതാണ് പക്ഷേ അടങ്ങി സമയം അതിനു പറ്റിയതല്ലെന്ന് പോകാൻ അറിയാം എന്നാൽ അമൈര ശിരസ്കൻ തൻറെ ശരീരവുമായി ദുരന്തമുഖത്തു ചെന്ന് ദുരിത കാഴ്ചകളുടെ ദൃക്സാക്ഷി വിവരണം നടത്തുന്നതിനിടയിൽ ഒരാളെ പരിചയപ്പെടുത്തിയത് പോകൻ കണ്ടു അരുൺ ചേട്ടനെ ജീവനോടെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ച് കൂട്ടിരിക്കാൻ കേരളത്തിൽ നിന്നും ഒരു മലയാളി അവിടേക്ക് ചെന്നിരിക്കുകയാണ് ആളുടെ പേര് രേവത് ബാബു അവൻ അറിയത്തില്ല മണ്ണിനടിയിൽ ജീവനോട് കൂടി പോയത് അർജുനാണെന്ന് അരുൺ ചെന്ന നമുക്ക് ജീവനോടെ കിട്ടുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ കേരളക്കാരുടെ പ്രതീക്ഷ ഈ രേവത് ബാബുവിനെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള പക്ഷം നിങ്ങൾ ആളെ ഒന്നും പരിചയപ്പെട്ടുള്ളൂ ഇതാണ് കക്ഷി ആലുവയിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ കർമ്മങ്ങൾ ചെയ്യാൻ പൂജാരിമാർ വിസമ്മതിച്ചു എന്ന ആരോപണം ഉന്നയിച്ച ചാലക്കുടി സ്വദേശി രേവത് ബാബുവിനെതിരെ ആലുവ എസ് പിക്ക് പരാതി ഈ പ്രസ്താവന മതസ്പർദ്ധയുണ്ടാക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ രേവതിനെതിരെ കേസെടുക്കണം എന്ന പരാതി നൽകിയ അഡ്വക്കേറ്റ് ജിയാസ് ജമാൽ ആവശ്യപ്പെട്ടു നേരത്തെ സാമൂഹ്യ സഹജീവി സ്നേഹത്തെക്കാളും പറഞ്ഞ ഇത്തരം കീർത്തിദാഹികളായ മനുഷ്യവിരുദ്ധരുടെ സാന്നിധ്യം ആ ദുരന്ത ഭൂമിയിൽ കണ്ടപ്പോഴും പോങ്ങൻ നാവിടുത്ത് ഇറങ്ങാൻ ആഞ്ഞതാണ് പക്ഷെ അപ്പോഴും അടങ്ങി സമയം അതിനു പറ്റിയതല്ലെന്ന് പോകൻ അറിയാം പിന്നെ യൂട്യൂബിലൂടെ ഒരു കുറു വീഡിയോ കണ്ടു അതിതാണ് പക്ഷേ മുതലാളിക്കും ഡ്രൈവർക്കും പിടിപാടില്ല എന്നാൽ ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് മലയാളിയാണ് അതാണ് പ്രശ്നം മാസ് ബി ജി എം ഒക്കെയിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ആഘോഷിക്കുകയാണ് അർജുന്റെ തിരോധാനം അപകടത്തിൽ പെട്ടുപോയ അർജുനെ മലയാളിയിൽ നിന്നും മനുഷ്യനായി ഉയർത്താനുള്ള മനസ്സാണ് പ്രബുദ്ധ കേരളീയർ കാണിക്കേണ്ടതെന്ന് പറയാനായി തീർച്ചയായും പോകൻ്റെ നാവ് തരിച്ചതാണ് എന്നാൽ പിന്നെയും പോകൻ അടങ്ങി കാരണം സമയം അതിനു പറ്റിയതല്ല അത് പോകാൻ അറിയാം അതുപോലെ ഫേസ്ബുക്കിൽ മലയാളികളെ വാഴ്ത്തുന്ന ഒരു സാഹിത്യ വിസർജ്യം പോകാൻ കണ്ടു ചെകുത്താന്റെ അടുക്കളയിൽ വീണ സ്നേഹിതനെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ചവരുടെ നാടാണെന്ന് തുടങ്ങി പ്രളയം ഉരുൾപൊട്ടൽ കരിപ്പൂർ വിമാനാപകടം മുതലായ സകല കെടുതികളിലും മലയാളികൾ കാഴ്ചവെച്ചിട്ടുള്ള കൂട്ടായ രക്ഷാപ്രവർത്തനങ്ങളെ വാഴ്ത്തുന്നതാണ് ആ സാഹിത്യ അമേദ്യം അതിന്റെ രചയിതാബാരാണെന്ന് പോകാൻ അറിയില്ല കടപ്പാട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു അന്തങ്കമ്മിയാണ് അത് പങ്കിട്ടിരിക്കുന്നത് അതായത് അതിരുകളില്ലാത്ത ഒരു ലോകം സ്വപ്നം കാണുന്ന ഒരു അന്തം കമ്മിയാണ് യാതൊരു ചളിപ്പുമില്ലാതെ ഇങ്ങനെ പ്രാദേശിക പ്രാദേശികവാദം പറയുന്നതെന്ന് ഓർക്കണം അല്ലെങ്കിൽ തന്നെ സഹജീവികൾക്ക് ഒരു ഒരാപത്തു വരുമ്പോൾ സഹായിക്കേണ്ടത് മനുഷ്യരുടെ കടമയല്ലേ മലയാളികൾ മനുഷ്യർ തന്നെയല്ലേ അപ്പോൾ മനുഷ്യപ്പറ്റോടെ പെരുമാറുന്നതിൽ മലയാളികൾ ഇത്ര അതിശയം കാണുന്നതും അല്ലെങ്കിൽ അതിൽ അഭിമാനം കൊള്ളുന്നതും എന്തിനാണ് ജീവിത സാഹചര്യം പ്രതികൂലമാകുന്ന സന്ദർഭങ്ങളിൽ സഹാനുഭൂതിയോടുകൂടി സഹജീവികളെ സമീപിക്കേണ്ടതായിട്ടുള്ള ബാധ്യത മനുഷ്യജീവികൾ എന്ന നിലയിൽ മലയാളികൾക്കുമുണ്ട് എന്നാൽ മനുഷ്യ സഹജമായ മാനവിക ബുദ്ധിയെപ്പോലും പ്രബുദ്ധ കേരളീയർ ബ്രാന്തീകരിച്ചു കളഞ്ഞു അതാണ് ഇത്രയ്ക്കും പ്രകടനപരത മൂലത്തിൽ മുളച്ച ആലിന്റെ തണലിൽ നിർണാണം നിന്നുകൊണ്ട് പ്രബുദ്ധ കേരളീയർ ലോക സമൂഹത്തിന് മുന്നിൽ സ്വയം ഒരു ബ്രാൻഡായി അവതരിച്ചു ആരും നമ്മളെ അങ്ങനെ അവതരിപ്പിച്ചതല്ല സാക്ഷാൽ കുഞ്ഞിക്കൂനൻ സ്വയം ദിലീപ് കുമാർ ആയത് പരസഹായം കൂടാതെ പ്രബുദ്ധ കേരളീയർ സ്വയം നമ്പർ വൺ മലയാളിയായതാണ് ഈ ഹമ്പടജാനെ എന്ന സമ്പ്രദായത്തിൽ സത്യത്തിൽ ഈ പ്രബുദ്ധ മലയാളികൾ കേരളത്തിന് ചീത്ത പേര് മാത്രമല്ലേ സമ്മാനിക്കുന്നത് അല്ലേ നമ്മുടെ ഈ കർണാടക മുഖ്യമന്ത്രിയുടെ നവമാധ്യമ അക്കൌണ്ടുകളിലേക്ക് വെട്ടുകിളികളെ പോലെ താണിറങ്ങുന്ന പ്രബുദ്ധ കേരളീയർ അവിടമാകെ മലയാളത്തിൽ അസഭ്യം കാഷ്ടിച്ചു വെച്ചത് നമ്മൾ കണ്ടതാണ് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നു സഞ്ജു സാംസണിനെ തഴഞ്ഞു എന്ന് പറഞ്ഞ് ബി സി സി ഐയുടെ പേജിൽ ചെന്ന് ഇപ്പോഴും ഇപ്പോഴും തെറി തൂറ്റുന്നു ഇതൊക്കെ കേരളത്തോടുള്ള സ്നേഹം കൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം കളിച്ചു വളർന്ന ശ്രീശാന്തിനെ പ്രബുദ്ധർ പിന്തുണയ്ക്കാതിരുന്നത് പരിഹാസം മാത്രം സമ്മാനിക്കുകയും ബുച്ഛത്തോടെ മാത്രം ശ്രീശാന്തിനെ ഇപ്പോഴും നേരിടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ അദ്ദേഹത്തിന്റെ നല്ല കാലത്ത് രാജ്യ തലസ്ഥാനത്തു കിടന്ന് കളി പഠിച്ചവനാണ് ശേഷമാണ് സംസ്ഥാന തലസ്ഥാനത്തെത്തി നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ അദ്ദേഹം സ്വന്തം വിയർപ്പ് പൊഴിക്കാൻ തുടങ്ങിയത് ശ്രീശാന്ത് മലയാള മണ്ണിൽ മാത്രം പന്തെറിഞ്ഞു പഠിച്ച് കഷ്ടപ്പെട്ട് ഇന്ത്യൻ ടീമിൽ സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം സ്ഥാനം കണ്ടെത്തിയവരാണ് ആസ്ട്രേലിയക്കാരുടെ അഹമ്മതിക്ക് നേരെ ആക്രോശിക്കാൻ ധൈര്യം കാട്ടിയവനുമാണ് ശ്രീശാന്ത് എന്നാൽ ആ ശ്രീശാന്തിന്റെ പ്രതികരണത്തെ സ്വാഭാവികമായിട്ടും പ്രബുദ്ധ അഹങ്കാരമായിട്ടാണ് അളന്നത് ഒരാളുടെയും പ്രോത്സാഹനമോ പിന്തുണ അയാൾക്ക് ലഭിച്ചില്ല അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രബുദ്ധത തീർച്ചയായിട്ടും എന്താണെന്ന് പോ അങ്ങനെ വളരെ അറിയാം പക്ഷേ അതുപറയേണ്ട നേരവുമല്ല ഇത് എങ്കിലും ഒരു കാര്യം കൂടി നമ്മുടെ സച്ചിനെ അറിയില്ലെന്ന് പറഞ്ഞ മരിയ മരിയാഷറപ്പോവയെ ആദരിക്കാനായി മലയാളത്തെറിയുമായി പ്രബുദ്ധർ റഷ്യയിലേക്ക് ഫേസ്ബുക്ക് കയറിയതും നമ്മൾ മറക്കരുത് സത്യം പറഞ്ഞാൽ പ്രബുദ്ധ മലയാളികളെ ലോക പൊതുശല്യമായാണ് പരിഗണിക്കേണ്ടത് ഈ ഡിജിറ്റൽ യുഗത്തിലും ഇത്ര അപരിഷ്കൃത ബുദ്ധി പേറുന്ന ഒരു മനുഷ്യ സമൂഹം ദക്ഷിണ സുഡാനിൽ പോലും കാണില്ല വലിയൊരു വെള്ളപ്പൊക്കം മാത്രമായി ഒതുങ്ങേണ്ട പേമാരിക്ക് പ്രളയത്തിന്റെ പേരുദോഷം പകർന്ന സമൂഹമാണ് നമ്മൾ നട്ടപ്പാതിരാവിൽ ഡാമ് തുറന്നുവിട്ട് പ്രളയം സൃഷ്ടിച്ചവരാണ് നമ്മൾ പ്രളയത്തിന്റെ പേരിൽ പിരിച്ചെടുത്ത പണം മോഷ്ടിച്ച് പങ്കിട്ട് സ്വന്തം ദുരിതങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തിയ ജനസേവന വ്യവസായികളുള്ള നാടാണ് കേരളം ന്യായത്തിന്റെ അധിപന്മാരെ വിളിച്ചു വരുത്തി അവരുടെ അണ്ണാക്കിൽ വിരുന്ന് തള്ളിക്കൊടുത്ത് വിധി വിലയ്ക്ക് വാങ്ങിയ അധികാരികളുള്ള നാടുമാണ് കേരളം സ്വന്തം മുതലുകക്കുന്ന കള്ളന്മാർക്ക് കാവൽ നിൽക്കുന്ന വിഡ്ഢികളുടെ നാടുമാണ് പ്രബുദ്ധ കേരളം ഇരട്ടത്താപ്പിന്റെയും താതസമൃദ്ധിയുടെയും വിവരദോഷത്തിന്റെയും അഹങ്കാരത്തിന്റെയും പരപുച്ഛത്തിന്റെയും മനുഷ്യവിരുദ്ധതയുടെയും ഒരു ഉൽപ്പന്നം മാത്രമാണ് മലയാളി എന്ന ബ്രാൻഡ് ഇതെല്ലാം ഇപ്പോൾ പറയുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ് അർജുൻ്റെ പേരിൽ നമ്മൾ ഇതുവരെ നടത്തിയ പ്രകടനം അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനം അടിസ്ഥാന മര്യാദ പോലും മറന്നുകൊണ്ടാണ് മലയാളികൾ നവസാമ്പ്രദായിക മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ഷിരൂരിൽ തന്നെയും ചെന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും നാവനക്കാൻ പോകാൻ തോന്നിയില്ല കാരണം ഇതൊന്നും പറയാനുള്ള നേരമല്ല ഇതെന്ന് പോങ്ങനെ നന്നായി അറിയാമല്ലോ രേവത് ബാബു മുതൽ രഞ്ജിത്ത് ഇസ്രായേൽ വരെയുള്ള മനുഷ്യർ അവിടേക്ക് വെറും കൈയുമായി ചെന്ന് നാവ് കൊണ്ട് മാധ്യമങ്ങളിലൂടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് പോകാൻ കണ്ടു ഈ രഞ്ജിത്ത് ഇസ്രായേൽ നേരെ ചെന്നത് ക്യാമറകൾക്ക് മുന്നിലേക്കാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തെ ക്യാമറകൾ പകതിരിവില്ലാതെ പൊതിഞ്ഞാൽ തന്നെ ആ ക്യാമറകളെ തള്ളിമാറ്റിക്കൊണ്ട് അദ്ദേഹം ദുരന്തമുഖത്തേക്ക് ഓടിച്ചെല്ലാനുള്ള പരിശ്രമമല്ലേ നടത്തേണ്ടത് അത്രയ്ക്ക് ആത്മാർത്ഥത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കാൻ നിന്നത് ഒരു മിനിറ്റ് പോലും ഒരു മിനിറ്റ് എന്നല്ല ഒരു സെക്കൻഡ് പോലും പാഴാക്കാൻ അത്ര ആവേശഭരിതനായി ഒരു സഹായ സന്നദ്ധതയോടുകൂടി ചെല്ലുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ നിൽക്കില്ല മാധ്യമങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ രക്ഷാപ്രവർത്തനം നടത്താനല്ലോ അദ്ദേഹം അവിടെ ചെല്ലുന്നത് അല്ലേ എന്തായാലും ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ പോകാൻ സന്തോഷമുണ്ട് ആ രഞ്ജിത്തിലൂടെയെങ്കിലും പ്രബുദ്ധ കേരളം ഇസ്രായേലിനൊപ്പം ഒന്ന് നിലകൊണ്ടല്ലോ നല്ലത് സന്തോഷം എന്നാൽ നാബിടുത്ത് രഞ്ജിത്ത് പറഞ്ഞതൊക്കെ കർണാടകത്തെ പഴിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് തന്നോളം പോകുന്നവരല്ല അവിടുള്ള രക്ഷാപ്രവർത്തകരെന്ന നിലയിൽ പലതും ആ മനുഷ്യൻ പറയുന്നത് പോകൻ കേട്ടു രഞ്ജിത്തിന്റെ വാക്കുകളെ മാനിച്ച് മാധ്യമ ധർമ്മക്കാരന്മാർ കുരയ്ക്കുന്നത് പോങ്ങൻ കണ്ടു രഞ്ജിത്തിനോടുള്ള ആരാധന മൂത്ത പ്രബുദ്ധ മലയാളികൾ മയങ്ങി വീഴുന്ന നില പോലും ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം തനിക്ക് പെണ്ണ് കിട്ടുന്നില്ലെന്ന് ചാനലിലൂടെ പറഞ്ഞ രഞ്ജിത്തിന് പ്രബുദ്ധർ പെണ്ണാലോചിക്കുന്ന കാഴ്ചയും പോകൻ കണ്ടു അർജുനെ ജീവനോടെയോ അല്ലാതെയോ പോലും നമ്മൾ കണ്ടെത്തിയിട്ടില്ല അതിനു മുന്നേ തന്നെ മലയാളികൾ രഞ്ജിത്തിന് പെണ്ണന്വേഷിക്കാൻ തുടങ്ങി പ്രളയകാലത്ത് പ്രബുദ്ധർക്കൊരു നായകനെ കിട്ടി പരപ്പനങ്ങാടി സ്വദേശി ജയ്സൽ ജയ്സൽ എന്നാണെന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ജയ്സൽ സ്വന്തം മുതുകിൽ ചവിട്ടി വള്ളത്തിൽ കയറാൻ സ്ത്രീകളെ സഹായിച്ചതാണ് ജയ്സലിനെ ആഘോഷിക്കാൻ മലയാളികൾ കാരണമാക്കിയെടുത്തത് അയാൾക്ക് വീടും കാറും ഒക്കെ സമൂഹം സമ്മാനിച്ചു പിന്നീട് നമ്മുടെ ഈ നായകനെ പറ്റി കേൾക്കുന്നത് ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽപ്പെട്ടതിനാണ് അതിനുശേഷം കൊല്ലത്ത് ഒരു തട്ടിപ്പ് കേസിൽപ്പെട്ടു പിന്നെ ഇപ്പോൾ കരിപ്പൂരിലോ മറ്റുള്ള ഈ സ്വർണക്കടത്തുമായി ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു നമ്മുടെ നായകന്റെ ജെയ്സന്റെ കഥയാണ് പ്രളയ നായകന്റെ കഥയാണ് പോകൻ പറഞ്ഞത് അല്ലെങ്കിൽ കഥയല്ല കാര്യമാണ് അദ്ദേഹത്തിന്റെ തനിതറമാണ് പോകൻ പറഞ്ഞത് രഞ്ജിത്തിനെ അല്ല കേട്ടോ പോകൻ പഠിക്കുന്നത് വെറും പോഴന്മാരായിട്ടുള്ള മലയാളികളെയാണ് ഇന്ന് ആരെ പിടിച്ച് ആഘോഷിക്കണം എന്ന ആലോചനയോടെയാണ് ഓരോ പ്രബുദ്ധ മലയാളിയും ഈ നവകേരളത്തിലേക്ക് ഉണർന്നു വരുന്നത് തങ്ങളെ കബളിപ്പിക്കുന്നവരെ തിരഞ്ഞു പിടിച്ച് ആഘോഷിക്കാനും ആളാക്കാനും പ്രബുദ്ധ മലയാളികൾക്ക് വളരെ സവിശേഷമായിട്ടുള്ള ഒരു കഴിവ് തന്നെയുണ്ട് ഇതൊക്കെ ആലോചിച്ചപ്പോൾ നാവിടത്ത് നാലു പറഞ്ഞ സ്വന്തം അമർഷത്തിന് സ്വല്പം ആശ്വാസം നൽകണമെന്ന് ആത്മാർത്ഥമായി പോകാൻ കരുതിയതാണ് അല്ലെങ്കിൽ ചിന്തിച്ചതാണ് പക്ഷേ വേണ്ടാതെ വെച്ചു നേരം അതിനു പറ്റിയതല്ലെന്ന് പോകാൻ അറിയാം ഇപ്പോൾ അർജുന്റെ ലോറിയുടെ ഉടമയായിട്ടുള്ള ശ്രീ മനാഫ് ഒരു ചാനലിലൂടെ പറഞ്ഞത് കേട്ടപ്പോൾ ചിലത് പൊങ്ങനും പറയാതെ പറ്റില്ല എന്നായി അതുകൊണ്ടാണ് നാവും എടുത്ത് പോങ്ങനെ പോകുന്നത് സത്യം പറഞ്ഞാൽ വിചാരിച്ചതിലും വലിയ വിഡ്ഢികളാണ് കേട്ടോ നമ്മൾ മലയാളികൾ ഇതുവരെ മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞ് മലയാളികൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം വെറും ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു വസ്തുതയുമായി അതിന് യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഒടുക്കും ഇപ്പോൾ ബ്ലാസ്റ്റ് നടന്നുവെന്നും കർണാടക എന്തോ കാര്യമായി അവിടെ മറയ്ക്കാനായി വരെയും ആളുകൾ പറഞ്ഞു വെച്ചു ഈ ബ്ലാസ്റ്റ് വിവരം ആദ്യം പുറത്തു കൊണ്ടുവന്നത് ഒരു യൂട്യൂബറോ മറ്റോ ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സൂര്യന് ചൂട്ടിട്ടുള്ള സകല കാര്യങ്ങളെ പറ്റിയും കാറിൽ ഇരുന്നു കൊണ്ട് വിലയിരുത്തുന്ന പൊങ്ങനെ പോലൊരു പ്രതികരണ തൊഴിലാളി മനസ്സിലാക്കിയെടുത്തോളം അരി വാങ്ങാൻ കാറിൽ ഇട്ടുന്നാട്ടുന്നങ്ങാൻ പോലും കാറിന് വെളിയിലിറങ്ങാത്ത ഒരു മനുഷ്യനാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഈ അടുത്ത കാലത്ത് എന്തോ ബിഗ് ബോസിലോ മറ്റോ ഒന്ന് പോയി അത് അബദ്ധവുമായി ബിഗ് ബോസിൽ പോയത് വലിയ നിലയിലുള്ള അരി നഷ്ടത്തിന് കാരണമായി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സ്വാഭാവികമായും ആ നഷ്ടം നികത്താൻ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലാസ്റ്റ് ആൾക്കിനി വേണം അതിജീവനം ഒരു ജീവിയുടെ ജന്മാവകാശം തന്നെയാണ് എന്ന് കരുതി അയാളുടെ ബ്ലാസ്റ്റ് കേട്ട് സാമ്പ്രദായിക ചാനലുകൾ ഞെട്ടാമോ ആ ബ്ലാസ്റ്റ് കേട്ട് നാട്ടുകാർ വിറയ്ക്കാമോ ഈ ബ്ലാസ്റ്റ് വിവരമൊക്കെ അറിയിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അവിടെ എന്തോ തീവ്രവാദി ആക്രമണം ഉണ്ടായെന്ന തോന്നലാണ് ആളുകളിൽ ഉയരുക ഈ രഞ്ജിത്തും ബ്ലാസ്റ്റ് നടന്നെന്ന് പറയുന്നത് കേട്ടു കർണാടക എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന് അങ്ങനെ വരെ ആരോപിച്ചു കളഞ്ഞു അവിടെ ആകെ എന്തെങ്കിലും മറയ്ക്കാനുണ്ടെങ്കിൽ അത് അശാസ്ത്രീയമായി നടന്നിട്ടുള്ള പാത നിർമ്മാണം ആവണം ആ പ്രദേശവും പാതയും ഇടിഞ്ഞ മലയും മണ്ണും ഒക്കെ കണ്ടാൽ സാമാന്യ ബോധമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും അവിടെ അശാസ്ത്രീയമായിട്ടുള്ള പാത നിർമ്മാണമാണ് നടന്നിട്ടുണ്ടാവുക എന്ന് എന്ന് കരുതി ഈ നിലയിലാണോ നമ്മളുടെ ഒരു അയൽ സംസ്ഥാനത്തെ മലയാളികൾ പഠിക്കേണ്ടത് അത്തരം അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണങ്ങൾ നമുക്കത്ര അപരിചിതമൊന്നുമല്ലല്ലോ അല്ലേ എന്തായാലും ഒരു പാവം ചെറുപ്പക്കാരൻ മണ്ണൊലിപ്പിൽ അപ്രത്യക്ഷനായി മലയാളിയായി പോയി എന്നൊരു പിശകെ അർജുനു പറ്റിയുള്ളൂ സ്വന്തം തിരോധാനത്തെ പോലും ആഘോഷമാക്കുന്ന അരിയാക്കുന്ന ഒരു സമൂഹത്തിൽ പിറന്നതുകൊണ്ട് മാത്രം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് പോലും കാരണമാകുന്ന നിലയിലേക്ക് വളയം തെളിച്ച് ജീവിച്ച ആ മനുഷ്യന്റെ തിരോധാനം മാറിപ്പോവുകയാണ് മലയാളികൾ അർജുൻറെ പേരിൽ പറയുന്നത് മാനവികതയല്ല പക്ക പ്രാദേശികവാദമാണ് അർജുൻ്റെ തിരോധാനത്തിൽ മലയാള മാധ്യമങ്ങൾ പ്രദർശിപ്പിക്കുന്നത് അവരുടെ ധർമ്മബോധമല്ല കച്ചവട ബുദ്ധിയാണ് രേവത് ബാബു അവിടെ ചെന്നത് സഹജീവി സ്നേഹം കൊണ്ടല്ല സ്വന്തം കീർത്തിദാഹമടക്കാൻ അർജുന്റെ തിരോധാനത്തെ ഉപയോഗിക്കാനാണ് നമ്മുടെ നവമാധ്യമ പ്രവർത്തകർ അർജുന്റെ തിരോധാനത്തെ സ്വന്തം പശിക്കുള്ള അരിയാക്കാനാണ് ശ്രമിക്കുന്നത് അർജുൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ വരെ പറഞ്ഞ് വീഡിയോ ഇട്ട ഒരു യൂട്യൂബറെ പറ്റി നമ്മുടെ ഈ മന വളരെ കേട്ടു ഇന്നിപ്പം അങ്ങോട്ട് വരുമ്പോൾ ഒരു വാർത്ത കേട്ട് അർജുൻ ജീവനയോടെ ഉണ്ട് ഒരു ഒരു മാർക്ക് ഒരു യൂട്യൂബ് ചാനലില് ആരുതൊക്കെ അഭിപ്രായങ്ങളാണ് അതിലെടുക്കുന്നത് ഒരു എക്സ്പേർട്ടിന്റെ അഭിപ്രായമല്ല രണ്ട് മണിക്കൂറുകൊണ്ട് രണ്ട് ലക്ഷത്തോളം വ്യൂസ് ആ കിട്ടുന്നത് ആ യൂട്യൂബ് ചാനലിന് ഞാൻ കുറ്റം പറയല്ല ഒക്കെ ഓരോരുത്തരുതാണ് പക്ഷേ അവാസ്തവവും അസത്യവുമായിട്ടുള്ള കാര്യങ്ങൾ ആധികാരികമായ അഭിപ്രായം പോലെ അവതരിപ്പിക്കുന്ന ആ വീഡിയോ രണ്ടു മണിക്കൂറിൽ രണ്ട് ലക്ഷം ആളുകൾ കണ്ടതായും അദ്ദേഹം പറഞ്ഞു ഏഴ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിന്റെ കാഴ്ച നില പത്ത് ലക്ഷമായി ഉയർന്നിരിക്കുന്നു ഒരു മില്യൺ അതായത് ഒരൊറ്റ അസത്യത്തിലൂടെ വെറും ഏഴ് മണിക്കൂർ കൊണ്ട് കുറഞ്ഞത് എൺപതിനായിരത്തിൽ അധികം രൂപയാണ് അർജുൻ ആ യൂട്യൂബർക്ക് ഉണ്ടാക്കി കൊടുത്തത് എത്ര ദിവസം അല്ലെങ്കിൽ എത്രയോ മണിക്കൂറുകൾ വളയം തിരിച്ചാലാണ് അർജുന് ആ തുക ഉണ്ടാക്കാൻ കഴിയുക അല്ലേ പക്ഷെ അതിൽ കുറ്റം പറയാൻ പറ്റില്ല അതാണ് ജീവിതം അർഹതയുള്ളവരുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ ഒരിക്കലും പണത്തിന് അത്ര കണ്ട് ഇഷ്ടമല്ല അതൊരു ലോകസത്യമാണ് അധ്വാനിക്കുന്നവന്റെ കേസയിലേക്കല്ല ആഘോഷിക്കപ്പെടുന്നവന്റെ കരങ്ങളിലേക്ക് ചെല്ലാനാണ് പണത്തിനെപ്പോഴും കൊതി ഇഷ്ടം താല്പര്യം അതുകൊണ്ട് പണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ അവരെ ദുരന്തത്തെയും ദുരിതത്തെയും വരെ അവനവനുള്ള അരിയാക്കാൻ കഴിയുക എന്നത് തീർച്ചയായിട്ടും ഒരു കഴിവ് തന്നെയാണ് നമ്മുടെ ഭൂരിപക്ഷം നവമാധ്യമ പ്രവർത്തകരും വിശപ്പ് മാത്രമുള്ളവരാണ് ആമാശയത്തിൽ മാത്രമല്ല അവരുടെ കീശയിലും വിശപ്പ് തന്നെ സൂരജ് പാലാക്കാരനും സീക്രട്ട് ഏജന്റും എൻ്റെ മറ്റ് സഹ യൂട്യൂബർമാരും അതുപോലെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുമൊക്കെ അർജുനെ അരിയാക്കി മാറ്റാൻ മത്സരിക്കുമ്പോൾ ഒരു കാര്യം മാത്രം പോകാൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കെവിൻ കാർട്ടറെ നിങ്ങൾ ഓർക്കണം അദ്ദേഹം പകർത്തിയ ആ സുഡാനി പെൺകുട്ടിയെയും നിങ്ങൾ ഓർക്കണം ഇനി അവരെ ഓർത്തില്ലെങ്കിൽ തന്നെ ഒരിക്കലും ആ കഴുകൻ പുലർത്തിയ മനുഷ്യത്വത്തെ നിങ്ങൾ മറക്കരുത് വിശന്നു പൊരിഞ്ഞ് എല്ലും തോലുമായിട്ടുള്ള ആ പട്ടിണി കോലത്തെ ജീവനോടെ കൊത്തിവലിക്കാൻ ആ കഴുകൻ തയ്യാറായില്ല പെൺകുട്ടിയുടെ ശ്വാസം നിലയ്ക്കാൻ വേണ്ടി വിശന്ന വയറുമായി അത് കാത്തിരുന്നു തൻ്റെ വയറ്റിൽ എരിയുന്ന അതേ വിശപ്പ് തന്നെയാണ് ആ പെൺകുട്ടിയുടെ ആമാശയത്തിലും ആളുന്നതെന്ന് ആ കഴുകന് വളരെ നന്നായിട്ടറിയാം ആ നിലയ്ക്ക് തങ്ങൾ സഹജീവികളാണെന്ന വകതിരിവും കഴുകനുണ്ട് പെൺകുട്ടിയെ കൊന്നു തിന്നാനോ തിന്നുകൊല്ലാനോ കഴുകൻ നോക്കിയില്ല സ്വന്തം വിശപ്പാറ്റാനായി സഹജീവിയെ കൊത്തി തിന്ന് കൊല്ലരുതെന്ന് മനസ്സിലാക്കാനുള്ള മനുഷ്യത്വം ആ കഴുകൻ പോലും കാണിച്ചു അതാണ് സത്യം അത്രയും മനുഷ്യത്വമെങ്കിലും നിങ്ങൾ കാണിക്കണം ആ കഴുകനുള്ള മനുഷ്യത്വമെങ്കിലും നിങ്ങൾ ദയവായി പേറണം നിങ്ങൾ ആരോടും നിങ്ങൾ ആരോടും തന്നെ പോങ്ങന് അസൂയ കുശുമ്പോ ഒന്നുമില്ല അതുകൊണ്ടൊന്നും അല്ല ഇത് പറഞ്ഞത് നിങ്ങളെനിക്ക് ഒരു നിലയ്ക്കും ഭീഷണിയുമല്ല കാരണം നിങ്ങളെപ്പോലെ അരിയല്ല ഈ ഓട്സും മില്ലറ്റുമൊക്കെയാണ് സത്യത്തിൽ പോങ്ങൻ്റെ പ്രധാന ഭക്ഷണം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഒരു തരത്തിലും ഭീഷണിയാവുന്നില്ല അതുപോലെ ആർത്തിയും വിശപ്പും പോങ്ങനെ നിങ്ങളുടെ അത്രയും തന്നെ ഇല്ല അതാണ് സത്യം അതുകൊണ്ട് അങ്ങനെ ആർത്തിയില്ലാത്തതുകൊണ്ട് അത്രയും വിശപ്പില്ലാത്തതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോങ്ങൻ അർജുൻ്റെ പേരിൽ അനന്തപുരിയിലെ ഏതെങ്കിലും അനാഥമന്ദിരത്തിന് തീർച്ചയായിട്ടും സമർപ്പിക്കും ആ വിവരം നിങ്ങളെ അറിയിക്കുകയും ചെയ്യും അവിടുത്തെ അന്തേവാസികളിൽ ആരുടെയെങ്കിലുമൊക്കെ വിശപ്പ് മാറ്റിയതിൻ്റെ പുണ്യം തീർച്ചയായിട്ടും അർജുനം ലഭിക്കട്ടെ അത്രയൊക്കെ ചെയ്യാനുള്ള പാങ്ങേ ഈ അങ്ങനെ എന്തായാലും ഒന്ന് പറയാം കഴുകൻ പുലർത്തുന്ന മനുഷ്യത്വം പോലും ചിന്തകളിൽ ഇത്തരം അരിദാഹികളുടെ വളർച്ചയ്ക്ക് വളമാകുന്നത് പ്രബുദ്ധ മലയാളികളുടെ സവിശേഷ ബുദ്ധിയാണ് ആ സൈദ്ധാന്തിക സ്ഥിതിയാണ് ഈ അറ്റൻഷൻ ഇക്കോണമിയുടെ കാലമാണ് ഡിജിറ്റൽ യുഗം നിങ്ങളുടെ ശ്രദ്ധയും സമയവും അപകരിച്ചാണ് അരിദാഹി കഴുകന്മാർക്ക് ഈ വയർപ്പിക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയും സമയവും അത്തരക്കാരുടെ അരിദാഹത്തിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് സത്യത്തിൽ എന്താണ് പ്രബുദ്ധ സമൂഹമേ നിങ്ങൾ എന്താണ് ഇവരിൽ നിന്നൊക്കെ സ്വീകരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഇവരിൽ നിന്ന് ലഭിക്കുന്നത് എത്ര സമർദ്ദമായിട്ടാണ് മലയാള മനസ്സുകളുടെ ആകാംക്ഷയും ജിജ്ഞാസയും ഈ അരിദാഹികൾ പണമാക്കുന്നത് അല്ലെ അർജുൻ എന്ന സഹജീവിയോടുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും കരുതലിനെ എത്ര ഭംഗിയായാണ് അരിദാഹികൾ ഡോളറാക്കുന്നത് അല്ലെ വിഡ്ഢികളുടെ പണം മാത്രമല്ല സമയവും ശ്രദ്ധയും വരെ സമർദ്ദർ കട്ടുകൊണ്ടുപോകും അപരന്റെ ദുരിതവും ദുരന്തവും ദാരിദ്ര്യവും രോഗവും വരെ അരിദാഹികളുടെ ആഡംബര ജീവിതത്തിനുള്ള അസംസ്കൃത ഘടകങ്ങളാവും അർജുന്റെ തിരോധാനത്തിനു മേൽ ഇങ്ങനെയുള്ള ൊരു സംസാരം നടത്തേണ്ടി വന്നതിൽ ആ മനുഷ്യനോട് പോങ്ങൻ തീർച്ചയായും മാപ്പ് ചോദിക്കുന്നു ഒരു മലയാളിയല്ലേ നാവടക്കാൻ പറ്റാതെ പോയി ക്ഷമിക്കുക ഈ പോങ്ങനോട്